ആർട്ടോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അഡോബ് ഫോട്ടോഷോപ്പും ഇല്ലസ്ട്രേറ്ററും ഒക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് അത്യാവശ്യമായ ഒരു ടൂളാണ് പെൻടൂൾ എന്ന് പറയുന്നത്. പെൻടൂൾ യൂസ് ചെയ്തുകൊണ്ട് ഒരുപാട് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഷേപ്സും ലോഗോയും ഒക്കെ നമുക്ക് നിർമ്മിച്ചെടുക്കാവുന്നതാണ്. എന്നാൽ പെൻടൂൾ യൂസ് ചെയ്തുകൊണ്ട് വിചാരിച്ചതുപോലെ വരച്ചെടുക്കാൻ കഴിയുന്നില്ല എന്നതാണ് ഒട്ടുമിക്ക ആളുകളുടെയും ഒരു പ്രശ്നം. അത് പ്രാക്ടീസിന്റെ കുറവ് കൊണ്ട് മാത്രമാണ്. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് പെൻടൂൾ സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. പെൻടൂൾ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആവുന്ന ഒരു ഗെയിം ആണ് ഇന്ന് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഗെയിമിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഇതേപോലുള്ള ഒരു ഇന്റർഫേസിലായിരിക്കും ചെന്ന് എത്തുന്നത്. ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഗെറ്റ് സ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടി വരും. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഗെയിമിലേക്ക് കിടക്കുകയാണ്. ഗെയിമിലേക്ക് കിടക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഐക്കണ് നമുക്ക് ലഭിക്കുന്നതാണ്. ഈ ഐക്കണി എങ്ങനെയാണ് ശരിയായ രീതിയിൽ വരക്കേണ്ടത് എന്നതിൻ്റെ ഒരു ഡെമോ നമുക്ക് ഈ ഗെയിം ഓട്ടോമാറ്റിക്കായി കാണിച്ചു തരുന്നതാണ്. നമുക്ക് നോക്കാം. ഇങ്ങനെയാണ് ശരിയായ രീതിയിൽ ഈ ഒരു ഐക്കണ് വരക്കേണ്ടത്. നമുക്കൊന്ന് വരച്ച് നോക്കാം. ഇവിടെ ഈ ബ്ലിങ്ക് ചെയ്യുന്ന ഡോട്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് അടുത്ത ഡോട്ട് ഇവിടെ കൊടുക്കുന്നു. ഷിഫ്റ്റ് വിടാതെ തന്നെ അടുത്ത ഡോട്ട് ഇവിടെയും കൊടുക്കുന്നു. ഇപ്പൊ നമ്മൾ ആ ലെവല് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇപ്പോൾ അടുത്ത ലെവലിലേക്കുള്ള ഡെമോ ആണ് ഇവിടെ കാണുന്നത്. ആ ഡെമോ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമുക്കൊന്ന് വരച്ച് നോക്കാം. ഇവിടെ ഈ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുന്നു. ശേഷം ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ആ ലെവലും കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇപ്പോൾ അടുത്തതായി റൗണ്ട് വരയ്ക്കാനുള്ള ഒരു ഡെമോ നമുക്ക് കാണാവുന്നതാണ്. ഇതിൽ പറഞ്ഞതുപോലെ നമുക്കൊന്ന് വരച്ച് നോക്കാം. ഈ ഡോട്ടിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് മൗസിൻ്റെ ബട്ടൺ വിടാതെ തന്നെ മുകളിലോട്ടൊന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ലൈൻ ലഭിക്കുന്നതാണ്. ശേഷം അടുത്ത ഡോട്ട് നമ്മൾ ഇവിടെയാണ് കൊടുക്കേണ്ടത്. ഇവിടെ ഡോട്ട് കൊടുത്ത ശേഷം മൗസിൻ്റെ ബട്ടൺ വിടാതെ തന്നെ ഇങ്ങനെ കൊണ്ടുപോകേണ്ടതാണ്. അടുത്തതായി ഇവിടെ ഒരു ഡോട്ട് കൊടുക്കുന്നു. മൗസിൻ്റെ ബട്ടൺ വിടാതെ തന്നെ ഇങ്ങനെ ഒന്ന് ചെയ്തു കൊടുക്കുന്നു. ഇപ്പോൾ നമ്മൾ റൗണ്ടിൻ്റെ ടാസ്ക്കും കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അടുത്തതായി ഒരു ഹാർട്ട് വരക്കുന്നതിൻ്റെ ഡെമോ ആണ് ഇവിടെ കാണുന്നത്. വളരെ മനോഹരമായിട്ട് കുറച്ച് നോട്ട്സ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഇവരത് വരച്ചിരിക്കുകയാണ്. നമുക്കൊന്ന് ചെയ്തു നോക്കാം. അതിനുവേണ്ടി ആദ്യമായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് മൗസിൻ്റെ ബട്ടൺ വിടാതെ തന്നെ ഇങ്ങോട്ടൊന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു രൂപത്തിൽ നമ്മുടെ ഹാൻഡിൽ എത്തുന്ന സമയത്ത് കീബോർഡിൽ ഓൾട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഓൾട്ട് പ്രസ് ചെയ്താൽ നമുക്ക് ഹാൻഡിൽ ഇതേപോലെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിത് മുകളിൽ ഈ ഒരു ലെവലിൽ തന്നെ കൊണ്ടുപോയി വെക്കുന്നു. ശേഷം അടുത്ത നോട്ട്സ് നേരെ താഴോട്ട് കൊണ്ടുവന്നാൽ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്ത് മൗസിൻ്റെ ബട്ടൺ വിടാതെ തന്നെ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുത്ത് ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ശേഷം കീബോർഡിൽ നേരത്തെ ചെയ്ത പോലെ ഓൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ഈ ഹാൻഡിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ ഈ രൂപത്തിൽ വന്നിരിക്കുകയാണ്. ശേഷം ഓൾട്ട് കീയിൽ നിന്ന് കൈയെടുത്തുകൊണ്ട് നേരെ അടുത്ത ഡോട്ട് ഇവിടെ കൊടുക്കുന്നു. അതിങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്ന് ഈ രൂപത്തിൽ അത് സെറ്റ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ഈ ലെവലും കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അടുത്തതായി ഒരു കാറ് വരക്കുന്നതിനുള്ള ടാസ്ക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ ടാസ്കിൽ എങ്ങനെയാണ് ഇത് വരക്കേണ്ടത് എന്ന് കാണിച്ചു തന്നിട്ടില്ല. അത് നമുക്ക് സ്വന്തമായിട്ട് പരിശീലിക്കാനുള്ളതാണ്. നമുക്കൊന്ന് വരച്ച് നോക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾട്ട് പ്രസ് ചെയ്ത് താഴോട്ട് ഇങ്ങനെ ലൈന് കൊണ്ടുപോകുന്നു. ഈ ഒരു ലെവലിലെത്തിയ ശേഷം അടുത്തതായിട്ട് ലൈന് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് മൗസ് വിടാതെ തന്നെ മുകളിലോട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുക്കുന്നു. ഇങ്ങനെ കിട്ടിയ ശേഷം ഓൾട്ട് കീ പ്രസ് ചെയ്തുകൊണ്ട് ഈ ഹാൻഡിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നു. ഈ രൂപത്തിൽ വെച്ച ശേഷം നമ്മൾ അടുത്ത ഡോട്ട് നേരെ ഇവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്യുന്നു. അതും ഓൾട്ട് കീ പ്രസ് ചെയ്തുകൊണ്ട് താഴോട്ട് കൊടുക്കുന്നു. അടുത്തതായി ഡോട്ട് ഇവിടെ കൊടുക്കുന്നു. ഓൾട്ട് കീ പ്രസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ മുകളിലോട്ട് കൊണ്ടുവന്നു.
ഇപ്പോൾ ഈ ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇവിടെ താഴെ 12 നോട്ട്സ് നമ്മൾ യൂസ് ചെയ്തു എന്ന് കാണിക്കുന്നുണ്ട്. നമുക്ക് 15 നോട്ട്സ് ആണ് ടോട്ടൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ 12 നോട്ട്സ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ശേഷം നെക്സ്റ്റ് സ്റ്റേജ് എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമ്മൾ അടുത്ത സ്റ്റേജിലെത്തുന്നതാണ്. ഇതും നമുക്ക് അതേപോലെ വരച്ചെടുക്കാവുന്നതാണ്. ഓരോ ടാസ്കും കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് പുതിയ ടാസ്ക് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, പെൻ ടൂളിൽ മാസ്റ്റേഴ്സ് ആവുക എന്ന് ആശംസിക്കുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഗുഡ് ബൈ.